Hi friends, welcome to Gems Corner. Now, today I am going to make a pork recipe. This is pork vindaloo. This is a traditional recipe. You can see the video. Like, share, and subscribe. Okay, now we will go to the video. Pork vindaloo is the main ingredient. This is 1 teaspoon jeeragam, 1 teaspoon kadugu. This is a teaspoon of measuring spoon. That's why inji gudi cherthu kodukka. Ini idilekku 4 tablespoon molagu podi, 1 teaspoon manjal podi kodi cherthittana nammal arachedukkunnathu. Arachedukkunnathu nammal vellam cherthittalla pagaram vinegar laatto. Njan aa molagu podi edutha pathrathil ninnu kazhi eduthane ullu. Ekadesham 1/4 cup vinegar cherthana nammal idu nalla smooth aayittu aracheduttirikkunnathu. Ini idu 1 kg pork undu njan nalla pole kazhugi clean aakidu. Murchita pieces are another. The manchati latin normally the prepare a bone other. Either like a namula archivic namula harapa, chair thurka. Namely the lake where a bellow and neon than a jerk in the latter. A piarapa cherta, a jar on the carried canata, vinegar than a chertana, carried another. Vinegar allow any like the shimothalu aracapa, vinegar on the lake, jerk another. A pavelamai otanane and down the la. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു പിടി വെളുത്തുള്ളി മുഴുവനോടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്രയും തന്നെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പോർക്ക് കുക്കറിൽ വെക്കുന്നവരാണെങ്കിൽ ഈ ഇത്രയും സ്റ്റെപ്പുകൾ തന്നെ നിങ്ങൾ കുക്കറിലേക്ക് ആക്കി തന്നെ ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആദ്യത്തെ ഒരു സ്റ്റീം വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ അടപ്പിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് അടപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നല്ല, ഈ പോർക്ക് വിന്താലു സാധാരണ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അത് തന്നെ ഇവിടെ ഞാൻ കാണിക്കാമെന്ന് ഓർത്തു. നല്ലപോലെ തീ കത്തുന്നുണ്ട്. അതിലേക്ക് മൺചട്ടി വെച്ച് കൊടുക്കാം. അവിടെ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ വെച്ചേക്കാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ വന്ന് ഇളക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പിക്കിളുടെ സ്റ്റൈലാണ്. നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കണം, എങ്കിലേ ആ ഒരു ഫ്ലേവറും ആ മസാലയൊക്കെ നല്ലപോലെ അതിലേക്ക് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ആവുന്നുണ്ട്. നമ്മുടെ പോർക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് അടച്ച് അങ്ങനെ തന്നെ വെക്കുകയാണ്. അടുത്ത ദിവസമായിട്ട് എടുക്കുന്നത്, എങ്കിലേ ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആവുള്ളൂ. കണ്ടാൽ കാണുന്ന മൊത്തം നെയ്യാണ്. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒരല്പം കൂടി കൂടിയെന്ന് വെച്ചൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് നല്ല ഇങ്ങനെ വെന്തുടഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ വെളുത്തുള്ളി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതങ്ങനെ തന്നെ അടച്ചു വെക്കാം. നമുക്ക് അടുത്ത ദിവസം വേണം എടുക്കാനായിട്ട്. ഒരു ദിവസം എന്തായാലും ഇരിക്കണം, ഇരുന്നാലും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. ഓക്കെ, സോ ഇതിപ്പോൾ അടുത്ത ദിവസമായി നല്ലപോലെ ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ആവശ്യമനുസരിച്ച് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇത് പൊട്ട് കേടാവാതെ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ. കണ്ടോ, നല്ല ഗ്രേവിയും മസാലയൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറയുന്നത് നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കോമ്പിനേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ട്രഡീഷണൽ ഗോവൻ സ്റ്റൈൽ റെസിപ്പിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ എടുക്കുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച ഒരു പുതിയ റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.